ഈ ക്യൂ എന്തിനാണ് നിങ്ങൾക്ക് ഈ വരിക്കണ് വളരെ സൗമ്യമായിട്ട് ഇവിടെ വരി നിൽക്കുന്നുണ്ട്. എന്തിനാണ് 200 രൂപയ്ക്കാണ് 1 കിലോ ഇറച്ചിട്ടുണ്ട്. എന്തേ നമ്മളെ പോത്തർച്ചിയെ, ആ 200 രൂപേന്റെ പോത്തർച്ചി വാങ്ങാനാണ് നിൽക്കണ്. മുത്തുമണി സേ ചൊവ്വാഴ്ച രാവിലെ കോഴിക്കോട്ടേക്ക് പോകണമല്ലോ, പറമ്പിൽ പിടിക്ക് പടിക്കൽ വഴി പോകാന്ന് വിചാരിച്ചിട്ട് കൂടി വരാൻ നിൽക്കണ്ട, പണി കിട്ടും. അതായത് നേരെ അങ്ങോട്ട് പോണിന് പകരം പറമ്പിൽ പിടിക്ക് നിന്ന് റൈറ്റേക്ക് നീരുൽപ്പാലം വഴി തിരിഞ്ഞ് അങ്ങോട്ട് പോയിക്കോളി, നിന്നാ കറക്റ്റ് സ്ഥലത്തെത്താം. കാരണം ഇവിടെ മഴവെള്ളപ്പാച്ചിലെ വെള്ളം ഇറങ്ങി വരുന്ന മായാണ് കുത്തുവയ്ക്കാണ് ഇവിടെ മനസ്സുമാരെ കൊണ്ട്. അജ്ജാതി ആൾക്കാരും ജനസാഗരമാണ് ഇവിടെ. പെരുമ്പളൊക്കെ കാരണം പണി കിട്ടും, വെറുതെ അതിലെ പോകാൻ നിൽക്കണ്ട. ഒന്നുമില്ല, ഒരു പെരുവള്ളൂർ ചന്ത തുടങ്ങിക്കണിപ്പോൾ ചൊവ്വാഴ്ച രാവിലെ കാരം. അതായത് നമ്മൾ പണ്ടത്തെ ചേളാരി ചന്ത, ആടാളും പോത്താളും കോയാളൊക്കെ ഇങ്ങനെ നിരങ്ങി വലസുന്ന സമയമാണ് ചൊവ്വാഴ്ച രാവിലെ. അപ്പോൾ ആ സമയത്ത് അവിടെ വന്നിട്ട് നിന്നുണ്ടെങ്കിൽ അതിൽക്കൂടി അങ്ങ് പോക്ക് നടക്കൂല, നിങ്ങൾ നേരെ മറ്റൊടത്ത് കൂടി വിട്ടോളിട്ടോ. ഈ പോത്താളൊക്കെ ഇങ്ങനെ നമ്പർ ഇട്ടുകണ്ട് അക്കിട്ടുകണ്ട് ആ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഓരോ അക്ഷരങ്ങൾ ഇട്ടുകണ്ട് ഇങ്ങനെ നിരത്തി വെച്ചേക്ക, എത്രക്കാനും സാധനം ഇട്ടിട്ടിക്ക. പോത്താള് വേണമെങ്കിൽ കന്നാള് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോത്തായി നിൽക്കേണ്ട, ഇങ്ങോട്ട് പോന്നാളി. അജ്ജാതി പോത്താള് ഇവിടെ ഉണ്ടാവും, ഇങ്ങോട്ട് കാണാം. പോത്താളെ കൂട്ടത്തിൽ കണ്ട് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളൊരു പോത്താണ് എന്നുള്ളത്, അജ്ജാതി പോത്തുകളാണ്. അപ്പോൾ നേരെ ഇങ്ങോട്ട് പെരുവള്ളൂർ, എന്താ പറയുക, പെരുവള്ളൂർ ചന്തയ്ക്ക് ഇങ്ങോട്ട് പോരിട്ടാ. പിന്നെ ഇതാണ് നമ്മളാ ചന്ദൻ്റെ അമരക്കാരൻ, നമ്മളെ മാനു. പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് വൈറലായതാണ്. ഓക്കെ, അപ്പം മാനു അറിയാതെ ഇവിടെ ഒരു ഈച്ചും പറക്കൂല, കാരണം ഈ ചന്ദൻ്റെ മൊയലാളിമാർ കുറേ ഉണ്ടെങ്കിലും ശരിക്കും മൊയലാളി മാനുവാണ്. മാനുവാണ് ഈ ചന്ത നടത്തുന്നത്. പണ്ടത്തെ ചേളാരി ചന്ത ഇനിയില്ല, മരിച്ചു. ഇനിതാ നമ്മളെ പറമ്പിൽ പീടികയിൽ ഈ പെരുവള്ളൂർ ചന്ത അങ്ങോട്ട് നടക്കും എല്ലാ ചൊവ്വാഴ്ച രാവിലെ. ഇങ്ങോട്ട് വന്നോളി, ഒരു രക്ഷ ഉണ്ടാവില്ല. ഇവിടെ കിട്ടാത്ത പയമക്കാർ പറയും ഉപ്പ് മുതൽ കർപ്പൂരം വരെ കിട്ടും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ ക്യൂ എന്തിനാണ് നിങ്ങൾക്ക് ഈ വരിക്കണ് വളരെ സൗമ്യമായിട്ട് ഇവിടെ വരി നിൽക്കുന്നുണ്ട്. എന്തിനാണ് 200 രൂപയ്ക്കാണ് 1 കിലോ ഇറച്ചിട്ടുണ്ട്. എന്തേ നമ്മളെ പോത്തർച്ചിയെ, ആ 200 രൂപേൻ്റെ പോത്തർച്ചി വാങ്ങാനാണ് നിൽക്കണത്. പോത്തർച്ചി മാത്രമല്ല കേട്ടോ, വെജിറ്റബിള് എല്ലാം, തക്കാളി, പയർ, ഉപ്പ്, എന്ത് സാധനം ഇവിടെ കിട്ടും എന്നുള്ളതാണ്. പുളക്കേങ്ങ് വരെ ഉണ്ട്, വല്ലാത്ത ജാതിയാണ്. ഒരു രക്ഷയില്ല. അപ്പോൾ ചന്തയ്ക്ക് വരാൻ മറക്കണ്ട. എന്തിനേറെ പറഞ്ഞു വെഡ്ഡിങ് സെൻറ്റർ വരെ ഓട്ടർഷിയിൽ കൊണ്ടുവന്നാണ് ചന്തൻ്റെ മുന്നിൽ വെച്ചിക്കാണ്ട് കച്ചവടം നടക്കുന്നുണ്ട്. ആ ജാതി വൈബ് സംഗതിയാണ് ഈ ചേളാരി ചന്ത, ചേ പെരുവള്ളൂർ ചന്ത. പിന്നെ സോപ്പ്, കർപ്പൂരവും മറ്റേത് അച്ചാറ്, എന്താ പറയുക, നമ്മളെ കോയി, കോയി നമ്മളെ നാടൻ കോയി, എല്ലാ കോയി ഉണ്ട്. പിന്നെ കോയി നിറക്കുന്ന കത്തിയും എല്ലാ വല്ലാത്ത ജാതി, ഒന്നും ഇല്ലാത്ത സാധനമൊന്നുമില്ല. ഇന്നിപ്പോൾ തുടക്കമാണ്, ഇനി മുതൽ ഇവിടുന്ന് അങ്ങോട്ട് ചന്ത ഉഷാറാകാൻ പോവാണ്. ഇവിടെ ഒരു മാരക ലെവലാകുമ്പോൾ, പണ്ടത്തെ ചേളാരി ചന്ത ഉണ്ടല്ലോ ആ ലെവലിലേക്ക് ചന്ത അങ്ങോട്ട് വരും. ഇന്നിപ്പോൾ ഇത് ഉദ്ഘാടനമാണ് ചന്തൻ്റെ ഫസ്റ്റ് ചന്തയാണെന്ന്. അപ്പം എന്താ പറയുക, അടുത്ത പ്രാവശ്യം ചന്തക്ക് എല്ലാവരും ഇങ്ങോട്ട് പോകുന്നതാണ്, എൻജോയ് ചെയ്തോളിട്ടാ. പിന്നെ ഈ ചന്തൻ്റെ ദിവസം കോഴിക്കോട്ടേക്ക് പോകണമല്ലോ, ഇതിൽ കൂടി വന്നിക്കാണ്ട് ഇവിടെ നിന്നാണ് തിരക്കാൻ നിൽക്കേണ്ട. ചന്തയാണ് അവിടെ, ചന്തിമത്ത് തോലാണ് പോകും. അപ്പോൾ ചന്തൻ്റെ അങ്ങോട്ട് പോകാതെ ഈ പർപ്പിൾ പീടിക വലത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞിക്കാണ്ടാണ് പോയിക്കോളിയാണ് കേട്ടോ. അപ്പോൾ ശരി എന്നാ.